Hello gamers, Google pudiya gaming platform launch cheyidirikkunu Google Stadia. PS4 um Xbox um Nintendo um rule cheyna gaming console world ilekku pudiya oru platform ay ettukayana Google. അപ്പോൾ ഇന്ന് നമ്മളുടെ ചാനൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ സ്റ്റാഡിയയുടെ വിശേഷങ്ങളാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ തന്നെ ഗെയിമിംഗ് വേൾഡിലെ പുതിയ ഇൻഫർമേഷൻസും പുതിയ ഗെയിം വാക്ക് ത്രൂസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് അമർത്തൂ. സോ വൺസ് അഗൈൻ ഗായ്സ്, വെൽക്കം ടു ഗെയിമേഴ്സ് ഗാലക്സി. സ്റ്റേഡിയ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലേക്കാളും വളരെ വ്യത്യസ്തമാണ്. ഇതൊരു സ്ട്രീമിംഗ് സർവീസ് ആണ്. TV, PC, ലാപ്ടോപ്പ്, മൊബൈൽ ഇങ്ങനെ ഏത് പ്ലാറ്റ്ഫോമിലും ലേറ്റസ്റ്റ് ഗെയിമുകൾ നമുക്ക് സ്ട്രീം ചെയ്ത് കളിക്കാൻ പറ്റും. ഫുൾ HD 60 FPS മുതൽ 4K വരെയാണ് ഇതിന്റെ റെസൊല്യൂഷൻ. ഫ്യൂച്ചറിൽ ഇത് 8K വരെ ഇൻക്രീസ് ചെയ്യുമെന്നാണ് ഗൂഗിൾ പറയുന്നത്. ഏകദേശം ഒരു വർഷം മുന്നേ തന്നെ ഗൂഗിളിന്റെ പ്രൊജക്ട് സ്ട്രീം, അതായത് സ്റ്റേഡിയയുടെ ഒരു ടെസ്റ്റ് വേർഷൻ ചെയ്തപ്പോൾ ഉണ്ടായ ലേറ്റൻസി ഒഴിവാക്കിയാണ് ഇപ്പോൾ സ്റ്റേഡിയ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സ്ബോക്സ് 1X അല്ലെങ്കിൽ PS4 പ്രോയിൽ TVയിൽ കണക്ട് ചെയ്ത് കളിക്കുന്ന അതേ റെസ്പോൺസ് ടൈമിൽ സ്റ്റേഡിയ പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് ഗെയിം സ്ട്രീം ചെയ്ത് കളിക്കാവുന്നതാണ്. സ്റ്റാഡിയയുടെ സ്പെക്സ് നിലവിലുള്ള എല്ലാ കൺസോളുകളെക്കാളും വളരെ മുകളിലാണ്. മാത്രമല്ല സ്റ്റാഡിയയുടെ സ്പെസിഫിക്കേഷനുകൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാനും ഗൂഗിളിന് കഴിയും. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഏത് കൺട്രോളറും നമുക്ക് സ്റ്റാഡിയ ഗെയിം സ്ട്രീമിൽ ഉപയോഗിക്കാം. ഇത് കൂടാതെ തന്നെ ഗൂഗിൾ സ്റ്റാഡിയയുടെ വൈഫൈ യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു കൺട്രോളറും ഉണ്ട്. ഈ കൺട്രോളർ വേറൊരു ഹാർഡ്വെയറുമായി ബന്ധമില്ലാതെ ഡയറക്റ്റ് ഇന്റർനെറ്റുമായി കണക്റ്റഡ് ആണ്. ലേറ്റൻസി ഒഴിവാക്കാനുള്ള ഏറ്റവും മികച്ച ഒരു ഐഡിയ ആയി നമുക്ക് ഈ കൺട്രോളറിനെ കണക്കാക്കാം. ഇതൊരു PS4 എക്സ്ബോക്സ് കൺട്രോളേഴ്സിന്റെ മിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡിസൈൻ PS4 കൺട്രോളറിന്റെയും ബട്ടൺസ് എക്സ്ബോക്സ് കൺട്രോളറിന്റെയും പോലെയാണ്. സ്റ്റേഡിയയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി ഗെയിമുകൾ കളിക്കാൻ പറ്റും. അതായത് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ഗെയിം സ്ക്രീനിലേക്ക് കടക്കാം. ഇതൊരു സ്ട്രീമിംഗ് സർവീസ് ആയതുകൊണ്ട് തന്നെ ഒരു ഗെയിമും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ വേണ്ട. അതുമാത്രമല്ല സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് TV, ടാബ്ലറ്റ്, PC, മൊബൈൽ ഇങ്ങനെ സ്റ്റാഡിയ സപ്പോർട്ട് ചെയ്യുന്ന ഏത് ഡിവൈസിലേക്കും മാറി 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 നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. കോഓപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കൂട്ടുകാരോടൊപ്പം സ്പ്ലിറ്റ് സ്ക്രീൻ കോഓപ്പ് കളിക്കാൻ പറ്റും. മാത്രവുമല്ല ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമിൽ തന്നെ വേറൊരു ഇൻസ്റ്റൻസിൽ സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് കളിക്കാനും നിങ്ങൾക്ക് പറ്റും. നിലവിൽ 6 പ്ലെയേഴ്സ് വരെ സ്പ്ലിറ്റ് സ്ക്രീൻ കളിക്കുന്നത് ലോഞ്ചിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. സ്റ്റേഡിയ കൺട്രോളറിലെ ഷെയർ സ്റ്റേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ആകുന്ന ലിങ്ക് ആർക്കും ക്ലിക്ക് ചെയ്ത് ആ ഗെയിം പൊസിഷനിലേക്ക്, അതായത് സെയിം ഇൻവെന്ററി, സെയിം ലെവൽ, സെയിം ഹെൽത്ത്, സെയിം കോസ്റ്റ്യൂം എല്ലാമായി ആ സെയിം പൊസിഷനിലേക്ക് കടക്കാൻ സാധിക്കും. ഒരു ഒറ്റ ബട്ടൺ പ്രസ് കൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് നിങ്ങളുടെ ഗെയിം പ്ലേ PS4 ഷെയർ ചെയ്യുന്ന പോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റും. സ്റ്റാഡിയയിലെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻ ഗെയിം ഗൂഗിൾ അസിസ്റ്റൻസ് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഗെയിമിൽ എവിടെയെങ്കിലും വഴിയറിയാതെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റിനോട് ചോദിച്ചാൽ അതിനുള്ള വാക്ക് ത്രൂ വീഡിയോസ് കാണിച്ചു തരും. അതിനെ ഗെയിം ക്ലോസ് ചെയ്യുകയോ മറ്റൊരു ഡിവൈസ് ഉപയോഗിക്കുകയോ വേണ്ട. ഇതിനോടകം തന്നെ 100 സ്റ്റുഡിയോസ് ഗൂഗിളുമായി കരാറിലെത്തി കഴിഞ്ഞു സ്റ്റാഡിയയ്ക്ക് വേണ്ടി ഗെയിം ഡെവലപ്പ് ചെയ്യാൻ. ഈ വർഷം തന്നെ കുറെ ഗെയിമുകൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. ഡൂം എറ്റേണൽ ഉടൻ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ റിലീസ് ആകുന്നുവെന്ന് ലോഞ്ചിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. സ്റ്റാഡിയ ഇപ്പോൾ US, കാനഡ, UK പിന്നെ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ റിലീസ് ചെയ്യും. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എക്സ്ക്ലൂസീവ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റുഡിയോ തന്നെ ഗൂഗിൾ തുടങ്ങി എന്നുള്ളതാണ്. നല്ല നല്ല എക്സ്ക്ലൂസീവ്സ് ഗൂഗിളിൽ നിന്ന് പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗൂഗിൾ ക്രോം വഴിയോ ഗൂഗിൾ ക്രോം കാസ്റ്റ് വഴിയോ ആണ് നമ്മൾ ഗെയിം ആക്സസ് ചെയ്യുന്നത്. ഒരു കൺസോൾ എന്ന് പറയാൻ ഒരു ബോക്സ് ഇതിനില്ല എന്നതാണ് സത്യം. മിനിമം 25 MBPS സ്പീഡും മണിക്കൂറിന് ഫുൾ HDയിൽ 2.5 GB ഡേറ്റയും സ്റ്റാഡിയ കൺസ്യൂം ചെയ്യും. ഇന്ത്യയിലെ സ്റ്റാഡിയ റിലീസ് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ബ്രോഡ്ബാൻഡ് ഡേറ്റ പാക്കൊക്കെ വെച്ച് സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സർവീസ് ആയിരിക്കും സ്റ്റാഡിയ. സമീപഭാവിയിൽ ഇന്റർനെറ്റ് ചാർജ് ഒക്കെ കുറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്യൂച്ചർ ഓഫ് ഗെയിമിംഗ് എന്ന് തന്നെ സ്റ്റാഡിയയെ നമുക്ക് വിശേഷിപ്പിക്കാം. സോണിയുടെ സ്ട്രീമിംഗ് സർവീസായ പ്ലേ സ്റ്റേഷൻ നൗവും എക്സ്ബോക്സിന്റെ അണ്ടർ ഡെവലപ്മെന്റിലിരിക്കുന്ന സ്ട്രീമിംഗ് സർവീസായ പ്രൊജക്ട് എക്സ് ക്ലൗഡും സ്റ്റാഡിയയുടെ വരവിന് ശേഷം എങ്ങനെ ചുവടുമാറ്റുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സോ ഗായ്സ്, നോ ദ പൾസ് ഓഫ് ഗെയിമിംഗ് വേൾഡ് ഫസ്റ്റ് ആൻഡ് ഫാസ്റ്റ് ഇൻ മലയാളം ഓൺലി ഓൺ ഗെയിമേഴ്സ് ഗാലക്സി. സബ്സ്ക്രൈബ് ദ ചാനൽ നൗ.